നമസ്കാരം എല്ലാവർക്കും. മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് ലഭിച്ച പഠന മികവ് രേഖയാണ് അല്ലേ. കഴിഞ്ഞ ഒരു വർഷം, കഴിഞ്ഞ ഒരു അധ്യയന വർഷം മുഴുവൻ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. നമുക്ക് നേരിട്ട് പരീക്ഷകളോ മറ്റോ ഒന്നും നടന്നിരുന്നില്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏഴാം തരത്തിലെ കേരള പാഠാവലിയാണ്. ഓക്കെ, നിരവധിയായ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് കൊല്ല പരീക്ഷയ്ക്ക് പകരം ഈ ഒരു വർക്ക്ഷീറ്റാണ് അധ്യാപകർ വിലയിരുത്തുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ആ പ്രവർത്തനത്തിലൂടെ കടന്നു പോകണം എന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു. ഏഴാം തരത്തിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്. പ്രവർത്തന കാർഡ് 1, ചിത്രയാത്ര എന്നാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത് അല്ലേ. മനോഹരമായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് വർക്ക്ഷീറ്റിൽ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കാം, ഇനി ചോദ്യം എന്താണ് എന്നൊന്ന് നോക്കാം. ചിത്രം ഇഷ്ടമായോ, ഈ ചിത്രത്തിന് ഒരു അടിക്കുറിപ്പ് കൊടുക്കാം അല്ലേ. മനോഹരമായ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതെ, സഹായഹസ്തം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളെ ആറിൽ അല്ലെ വെള്ളത്തിൽ അകപ്പെട്ടു പോയ ഒരു നായയെ രണ്ട് കുട്ടികൾ ചേർന്ന് രക്ഷിക്കുകയാണ്. അവര് എങ്ങനെയാണ് രക്ഷിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിന് മനോഹരമായ ഒരു അടിക്കുറിപ്പ് കൊടുക്കാം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അടിക്കുറിപ്പൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണ് അല്ലേ. നോക്കുക, ചോദ്യം, റൊട്ടി കഷ്ണത്തോടൊപ്പം തൻ്റെ കൂടെ വന്ന ഉറുമ്പുകളെ പുറപ്പെട്ട സ്ഥലത്തെത്തിക്കാൻ തിരിച്ചു നടന്ന സന്യാസിയെ പറ്റിയുള്ള കഥ നമ്മൾ വായിച്ചു അല്ലേ. അതോടൊപ്പം മുകളിൽ കൊടുത്ത ചിത്രത്തിലെ കുട്ടിയുടെ പ്രവൃത്തിയും കഥയിലെ സന്യാസിയുടെ പ്രവൃത്തിയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ചിന്തകൾ അല്ലെ, നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം ചിന്തകൾ ഉണ്ടായി അത് എഴുതാം അല്ലെങ്കിൽ പറയാം എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഈ ചിത്രം നിങ്ങൾ ഒന്നുകൂടി കൃത്യമായിട്ട് കാണുക. എന്തൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളത്? അതോടൊപ്പം ആ സന്യാസി ചെയ്ത കാര്യങ്ങൾ, ഇത് രണ്ടും കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ചിന്തകൾ എന്തെല്ലാം, അതാണ് നിങ്ങൾ ഇവിടെ താഴത്ത് കൊടുത്ത ബോക്സിൽ എഴുതേണ്ടത്. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്ത് മുമ്പോട്ട് പോവുക. ദെൻ പ്രവർത്തന കാർഡ് നമ്പർ 2 അല്ലേ. ഋതു ഭംഗികളിലൂടെ എന്നാണ് ആ പ്രവർത്തന കാർഡിന് പേര് നൽകിയിട്ടുള്ളത്. 3 ഋതുക്കൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് ഋതുക്കൾ? ആ അതെ, തീർച്ചയായും ഇവിടെ കൊടുത്തിട്ടുണ്ട് വേനൽക്കാലം അല്ലേ, നമ്മൾ ഗ്രീഷ്മകാലം എന്ന് പറയും. മഴക്കാലം, വർഷകാലം അല്ലേ. പൂക്കാലം, പൂക്കൾ വരുന്ന കാലം, ശരത്കാലം. 3 ഋതുക്കൾ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കാം, ഋതുക്കളുടെ ചിത്രങ്ങൾ കണ്ടില്ലേ. ഈ 3 ചിത്രങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. എന്തൊക്കെയാണ് ഈ ചിത്രങ്ങളിൽ നൽകിയിട്ടുള്ളത്? ഓരോ കാലത്തും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. പ്രകൃതിയിൽ നിരവധിയായ മാറ്റങ്ങൾ വരുന്നുണ്ട്. വേനൽക്കാലം ശ്രദ്ധിക്കുക, മഴക്കാലത്ത് ശ്രദ്ധിക്കുക, അതോടൊപ്പം പൂക്കാലം അല്ലേ, പൂക്കൾ ഉണ്ടാകുന്ന കാലം, ശരത്കാലം. ഈ 3 ചിത്രങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് പ്രകൃതിയുടെ മുഖച്ഛായയും മാറുന്നു അല്ലേ. അത് നമുക്ക് നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. കുറിഞ്ഞിപ്പൂക്കാലത്തെ കുറിച്ച് എന്നെ നസീർ എഴുതിയത് വായിക്കൂ അല്ലേ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ചുറ്റും കുറിഞ്ഞിപ്പൂക്കൾ മാത്രം, അതിലേക്ക് ചാഞ്ഞു വീഴുന്ന സൂര്യപ്രകാശവും കാറ്റു മെല്ലെ കടന്നുപോയി. കുറിഞ്ഞിപ്പൂക്കളുടെ സുഗന്ധം ആകെ പരന്നു. തെളിഞ്ഞ നീലാകാശവും നീലപ്പൂക്കളും, ചില പൂക്കളിൽ നിന്ന് ഹിമകണം പോലെ വെള്ളത്തുള്ളികൾ അടർന്നു വീഴുന്നു. ഓക്കെ, ഋതു എന്നിവിടെ കൊടുത്തിട്ടുണ്ട് കാലാവസ്ഥ. ഇത് കാടിനെ ചെന്നു തൊടുമ്പോൾ എന്ന ഭാഗത്ത് നിന്നുള്ള എൻ നസീറിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ചോദ്യം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഋതു ഏതാണ്? അതോടൊപ്പം ഒരു ചോദ്യം കൂടി കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എന്ന് പറയുക അല്ലെ, അല്ലെങ്കിൽ എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഋതു മഴക്കാലമാണോ, വേനൽക്കാലമാണോ, അല്ലെങ്കിൽ പൂക്കൾ പൂക്കുന്ന ഗ്രീഷ്മകാലമാണോ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഋതു? അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തുകൊണ്ടാണ് അതിന് ഇഷ്ടപ്പെടാൻ കാരണം അല്ലെ. മഴക്കാലത്താണ്, ഒരു ഉദാഹരണം നോക്കുക, മഴക്കാലമാണ് ഒരു കുട്ടിക്ക് ഇഷ്ടമെന്ന് നോക്കുക അല്ലെ. എന്താ, ആ മഴ കൊള്ളാൻ സാധിക്കും അല്ലേ, മഴ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, മഴയത്ത് കളിക്കുക, അങ്ങനെ നിരവധിയായ കാര്യങ്ങളായിരിക്കും, നിരവധിയായ ചിന്തകളായിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ ഓടിപ്പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഋതു ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഇഷ്ടപ്പെട്ട ഋതുവിനെ പറ്റി, ആ ഇഷ്ടപ്പെട്ട കാലാവസ്ഥയെ പറ്റിയിട്ട് ഒരു കുറിപ്പ് എഴുതാനാണ് രണ്ടാമത്തെ പ്രവർത്തനം. ദെൻ നമ്മൾ പ്രവർത്തന കാർഡ് മൂന്നിലേക്ക് പോവുകയാണ്. അതിൻ്റെ പേര് നാടൻ കലകളുടെ ലോകം എന്നാണ്. ഒപ്പം ഒരു പദസൂര്യം കൊടുത്തിട്ടുണ്ട്, നാടൻ കലകൾ, അതിൽ ഒന്ന് വേലകളി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങൾ 6ാം ക്ലാസ്സിൽ നാടൻ കലകൾ പരിചയപ്പെട്ടുവല്ലോ. നിങ്ങൾക്കറിയാവുന്ന നാടൻ കലകളുടെ പേരെഴുതി ഈ പദസൂര്യൻ പൂർത്തിയാക്കുക. നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, LP ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് നാടൻ കലകൾ പഠിച്ചിട്ടുണ്ട്. ഇനി കൊടുത്തിട്ടുണ്ട് ഒരു നാടൻ കല അല്ലേ, വേലകളി എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് വേലകളി? അതിൻ്റെ ചിത്രം സഹിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വായിച്ചു തരാം. വേലകളി ആയോധനപരമായ ഒരു കലാരൂപമാണ് വേലകളി. അമ്പലപ്പുഴയാണ് ഈ കലയ്ക്ക് കേളികേട്ട സ്ഥലം. കളിക്കാർക്ക് യോദ്ധാക്കളുടെ വേഷമാണ് അല്ലെ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും യോദ്ധാക്കളുടെ വേഷം അല്ലെ, ചുവപ്പ്, വെള്ള, അതോടൊപ്പം ചുവന്ന തലപ്പാവ് എന്നിവ കൊടുത്തിട്ടുണ്ട് അല്ലേ. അരയിൽ കച്ച, തലപ്പാവ്, തോൾവല, മാലകൾ എന്നിവ ധരിച്ചിരിക്കും. കണ്ണെഴുതി ചന്ദനക്കുറിയിടും. മദ്ദളം, തകിൽ, ഇലത്താളം, കുഴൽ തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെ താളത്തിനൊത്ത് കയ്യിലുള്ള പരിചയും ചുരികയും ഇളക്കി നൃത്തമാടും. ഇതാണ് വേലകളി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പരിചിതമായ ഒരു നാടൻ കലാരൂപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. വേണമെങ്കിൽ നാടൻ കലാരൂപങ്ങളുടെ ചിത്രങ്ങളും കുറിപ്പുകളും ചേർത്ത് ആൽബം തയ്യാറാക്കാം അല്ലേ. നമ്മൾ കുറേ നാടൻ കലകൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ നാടൻ കലാരൂപങ്ങളെ പറ്റിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ വേലകളിയിൽ കൊടുത്ത പോലെ എവിടെയാണ് ഇത് പൊതുവെ നടക്കാറുള്ളത് അല്ലേ, ആ കളിയുടെ അല്ലെങ്കിൽ ആ നാടൻ കലയുടെ പ്രത്യേകതകൾ എന്തെല്ലാം, ഇതൊക്കെ ചേർത്തിട്ടാണ് നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അതോടൊപ്പം നിങ്ങൾ അത് ചേർത്ത് ചിത്രങ്ങൾ സഹിതം എന്ത് ചെയ്യാം, ഒരു ആൽബം തയ്യാറാക്കി നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇതാണ് അടുത്ത പ്രവർത്തനം. ദെൻ ആക്ടിവിറ്റി കാർഡ് 4, നമ്മെ പ്രചോദിപ്പിച്ചവർ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. മലയാളം വായിപ്പിച്ച ഹിന്ദി മാഷ്, ഇവിടെ അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതോടൊപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള ചോദ്യം ഇതാണ്, കവിയും നോവലിസ്റ്റുമായ സൂറാബിന്റെ വാക്കുകളാണിവ അല്ലേ. മുകളിൽ കൊടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. നമ്മളെ വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് സ്കിപ്പ് ചെയ്തു പോയത്. നിങ്ങളത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. കവിയും നോവലിസ്റ്റുമായ സൂറാബിന്റെ വാക്കുകളാണിവ. ചിറകുണ്ടാകണം, അതാണ് മിടുക്ക്. ശ്രീനാരായണ ഗുരുവിന്റെ ഈ വാക്കുകൾ നല്ലൊരു എഴുത്തുകാരിയാവാൻ ലളിതാംബിക അന്തർജനത്തിന് പ്രചോദനമായി. ഇതുപോലെ നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയവർ, അതിപ്പോൾ വീട്ടിലോ സ്കൂളിലോ ഒക്കെ ആവും അല്ലേ. ചിലപ്പോൾ അധ്യാപകനായിരിക്കും, ചിലപ്പോൾ നമ്മുടെ അയൽക്കാരനായിരിക്കും, ചിലപ്പോൾ നമ്മുടെ അധ്യാപകരോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ ആരോ ആയിരിക്കും അല്ലേ. ഇങ്ങനെ പ്രചോദനം നൽകിയത് ആരെങ്കിലും ഉണ്ടോ? പ്രോത്സാഹനം നൽകിയവർ ആരെങ്കിലും ഉണ്ടോ? ആരാണത് എന്നാണ് ചോദ്യം. പിന്നെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചത്, അത് നിങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണ്, ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് എഴുതാമെന്നാണ് ചോദ്യം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ പാട്ട് പാടുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ പാട്ട് പാടാൻ പ്രോത്സാഹിപ്പിച്ച ഒരാളുണ്ടോ? അല്ലെങ്കിൽ ഓട്ടം അല്ലെ, സ്പോർട്സിൽ ഓടുന്നതിലാണ് നമ്മുടെ താല്പര്യം, അപ്പോൾ അതിന് പ്രചോദിപ്പിച്ച ആളുകളുണ്ടോ അല്ലേ? ഈ പ്രോത്സാഹനം നൽകിയവർ ആരെങ്കിലും ഉണ്ടോ? അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കുറിപ്പ് എഴുതാമെന്നാണ് അടുത്ത പ്രവർത്തനം അല്ലേ. നമ്മൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. പ്രവർത്തന കാർഡ് 5, കൊടുത്തിട്ടുള്ളത് മണ്ണ് പൊന്നാക്കാം എന്നുള്ള ഒരു പ്രവർത്തനമാണ്. മണ്ണിൽ വിത്തിറക്കുക മനുഷ്യധർമ്മം അല്ലേ, മണ്ണിൽ വിത്തിറക്കുക മനുഷ്യധർമ്മം. ഇവിടെ കൊടുത്തത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തരാം. ഒരു ബുദ്ധ സന്യാസി വയലിൽ വിത്തിറക്കുന്ന ഒരു കർഷകനെ കണ്ടു. അപ്പോൾ ചോദിക്കുകയാണ്, താങ്കൾ എന്തു ചെയ്യുകയാണ്? അപ്പോൾ മറുപടി ലഭിച്ചു, ഞാൻ വിത്തു വിതയ്ക്കുകയാണ്. വിത്തു വിതച്ചിട്ട് എന്തു ചെയ്യും? വിത്തു മുളയ്ക്കുന്നത് മുതൽ കൊയ്യുന്നത് വരെ വിത്തും മണ്ണും ശ്രദ്ധാപൂർവം പരിചരിക്കും. വിള കൊയ്തിട്ടോ? വീണ്ടും വിത്തു ശേഖരിക്കും. എന്നിട്ടോ? വീണ്ടും മണ്ണൊരുക്കി വിത്തു വിതയ്ക്കും അല്ലേ. ആ ഒരു സംഭാഷണമാണ് ആട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയല്ലേ കൃഷി ഇറക്കുന്നത്? അല്ല, മണ്ണിൽ വീണ്ടും വീണ്ടും വിത്തിറക്കുക എന്നതാണ് പ്രധാനം.
ഭക്ഷണം പിന്നീടേ വരുന്നുള്ളൂ അല്ലേ? കൃത്യമായിട്ട് നിങ്ങളത് പരിശോധിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഇത് ഒരു തായ് നാടോടി കഥയിൽ നിന്നെടുത്ത ഭാഗമാണ്. ഈ കഥ നിങ്ങൾ വായിച്ചല്ലോ. ഇതോടൊപ്പം അടയ്ക്ക പെറുക്കുന്നവർ എന്ന കഥയിലെ ചന്ദ്രേട്ടനും ഇതുതന്നെയല്ലേ ചെയ്തത്? വൃദ്ധ കർഷകന്റെയും ചന്ദ്രേട്ടന്റെയും പ്രവൃത്തികളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അല്ലേ? നമ്മൾ അടയ്ക്ക പെറുക്കുന്നവർ എന്ന കഥ കൃത്യമായി വായിച്ചു പോയതാണ്. അതിൽ നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കഥാപാത്രമാണ് ചന്ദ്രേട്ടൻ അല്ലേ? അവിടെ വന്ന് തിരിച്ച് ഏതോ ഒരു രാത്രി ആ ചന്ദ്രേട്ടൻ പടി ഇറങ്ങി പോകുന്നുണ്ട് അല്ലേ? ആ കഥ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളുക. അതോടൊപ്പം ഈ വൃദ്ധ കർഷകന്റെയും ചന്ദ്രേട്ടന്റെയും പ്രവർത്തികളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു കുറിപ്പെഴുതാം. അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. പ്രവർത്തന കാർഡ് 6, ഉണർവിലേക്ക് എന്നാണ് പ്രവർത്തനം കൊടുത്തിട്ടുള്ളത് അല്ലേ? ഈണം കണ്ടെത്തി ഈ കവിത ചൊല്ലി ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, മനോഹരമായൊരു കവിത കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഈണത്തിൽ ചൊല്ലി ടീച്ചർക്ക് എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കുക. അതോടൊപ്പം ഈ കവിതയ്ക്കൊരു ശീർഷകം നൽകൂ. ഒപ്പം ആ ശീർഷകം നൽകാൻ കാരണം എന്തെന്നും വ്യക്തമാക്കണേ അല്ലേ? ശീർഷകം എന്ന് പറഞ്ഞാൽ ഹെഡിങ്, തലക്കെട്ട്. ഈ കവിതയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്കത് മനസ്സിലായ കാര്യം വ്യക്തമായ ആ കവിതയ്ക്ക് എങ്ങനെ നമുക്കൊരു ശീർഷകം നൽകാം, ഒരു ഹെഡ്ലൈൻ നൽകാം. അതോടൊപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഹെഡിങ് അല്ലെങ്കിൽ ആ ശീർഷകം കൊടുത്തത് എന്ന് വ്യക്തമായി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ബോക്സിൽ എഴുതുക. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു പോകണം. കാരണം നമുക്ക് കൊല്ലപ്പരീക്ഷ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കിടുന്നതും മറ്റുമൊക്കെ ഈ ഒരു പ്രവർത്തനങ്ങൾ, ഈ ഒരു വർക്ക്ഷീറ്റ് നോക്കിയിട്ടാണ്. ദെൻ അടുത്ത ചോദ്യം, കഥാപാത്രങ്ങളിലൂടെ. കഥാപാത്രങ്ങളിലൂടെ എന്നാണ് പ്രവർത്തനം. നോക്കുക, കഥയിലെ സവിശേഷമായ സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു കോളത്തിൽ. ഒപ്പം കഥാപാത്രങ്ങൾ മറ്റൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വ്യക്തമായി വായിച്ചു നോക്കുക. അതോടൊപ്പം പ്രവർത്തനം, പട്ടികയിൽ തന്നിട്ടുള്ള സംഭവങ്ങൾക്ക് നേരെ യോജിച്ച കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത് എഴുതു. ഇതിൽ ഏതു കഥാപാത്രത്തെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആ കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതുക. മനസ്സിലായോ? അതായത് കഥയിലെ സവിശേഷമായ സംഭവം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനോട് അനുബന്ധിച്ച് അല്ലേ യോജിച്ച കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? അതോടൊപ്പം എന്തുകൊണ്ടാണ് ആ ഒരു കഥാപാത്രത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലേ? ഒരു കഥാപാത്ര നിരൂപണം വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം. ആ കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യാം? അതൊരു കുറിപ്പായിട്ട് താഴെ എഴുതി ചേർക്കുക. തുടർന്ന് അടുത്ത പ്രവർത്തന കാർഡ്, പ്രവർത്തന കാർഡ് 8 അല്ലേ, മഴക്കാഴ്ചകളിലേക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന MT വാസുദേവൻ നായരുടെ കൃതിയിൽ നിന്നെടുത്തൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് അല്ലേ. മഴക്കാലത്തെ കുറെ അനുഭവങ്ങളാണ് ഇവിടെ MT വിശദീകരിക്കുന്നത്. നമ്മുടെ ചോദ്യം ഇതാണ്, നമ്മൾക്ക് തയ്യാറാക്കേണ്ട കാര്യം ഇതാണ്. MT വാസുദേവൻ നായർ എഴുതിയ മഴ അനുഭവം വായിക്കൂ. ഇതുപോലെയാണോ ഞാറ്റുവേല പൂക്കൾ എന്ന കവിതയിൽ പറയുന്ന മഴയുടെ വരവ്? രണ്ടു രചനകളിലെയും മഴക്കാഴ്ചകൾ എഴുതുക അല്ലേ. ഞാറ്റുവേല പൂക്കൾ, നമ്മൾ മുൻപ് ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് കാണുക. വേണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ചോദ്യം നിങ്ങൾ കൃത്യമായി വായിച്ചു നോക്കുക. MT വാസുദേവൻ നായർ എഴുതിയ മഴ അനുഭവവും അതോടൊപ്പം നിങ്ങൾ പഠിച്ച ഞാറ്റുവേലപ്പൂക്കൾ എന്ന കവിതയിൽ പറയുന്ന മഴയുടെ വരവ് അല്ലേ, ഇത് രണ്ടും നിങ്ങൾ താരതമ്യം ചെയ്ത് രണ്ട് രചനകളിലെയും മഴക്കാഴ്ചകൾ എഴുതുക അല്ലേ. അത് നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെ കൃത്യമായി എഴുതി ചേർക്കുക. ഇതാണ് നിങ്ങളുടെ പ്രവർത്തനം. തുടർന്ന് പ്രവർത്തന കാർഡ് 9, വാക്കുതന്ന വെളിച്ചം. ആകെ നമ്മൾ കേട്ടുപോയതാണ്. നോക്കുക, വെള്ളക്കാരുടെ വിവേചനവും അധിക്ഷേപവും മാർട്ടിനെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായത് 15 വയസ്സിലാണ് അല്ലേ. മാർട്ടിൻ എന്ന് പറഞ്ഞാൽ മാർട്ടിൻ ലൂതർ കിങ്. അക്കാലത്ത് അവൻ സ്കൂളിലെ ഡിബേറ്റ് സൊസൈറ്റിയിൽ അംഗമായിരുന്നു. മറ്റൊരു പട്ടണത്തിൽ അവൻ
സ്വന്തം സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും സമ്മാനം നേടുകയും ചെയ്തു അല്ലേ? അത് നിങ്ങൾ എന്ത് ചെയ്യുക, വിശദമായി വായിച്ചു നോക്കുക. ഇനി നമ്മൾ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. മാർട്ടിൻ ലൂതർ കിങ് സ്വപ്നം കണ്ടതുപോലെ സമത്വവും തുല്യനീതിയും തുല്യ അവസരങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടോ? നിങ്ങളുടെ പ്രതികരണം എഴുതുക അല്ലേ. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി വായിച്ചു നോക്കി കേട്ടുപോയിട്ടുണ്ട്. അദ്ദേഹം കണ്ട പോലെ സമത്വം അല്ലെ, എല്ലാവരും തുല്യരാണ് എന്ന ബോധം, അതോടൊപ്പം തുല്യനീതി, എല്ലാവർക്കും തുല്യമായ നീതിയാണ് നൽകുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യമായ അവസരമാണോ നൽകുന്നത്? നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രതികരണങ്ങൾ എഴുതുക അല്ലേ. എന്താണ് നിങ്ങളുടെ പ്രതികരണം, അത് ഒരു കുറിപ്പായി നിങ്ങൾ താഴെ എഴുതുക. ദെൻ അടുത്തത് പ്രവർത്തന കാർഡ് 10, കൊടുത്തത് പൂക്കാല ചന്തങ്ങൾ എന്നുള്ള ഭാഗമാണ്. ചോദ്യം ശ്രദ്ധിക്കുക. കുമാരനാശാന്റെ വീണപൂവ് എന്ന കവിത നമ്മൾ പരിചയപ്പെട്ടു. പല്ലവ പുടം, ആലോലവായു, പുതുനിലാവ്, ദലമർമ്മരം തുടങ്ങിയ പ്രയോഗങ്ങൾ കവിതയെ എത്രമാത്രം മനോഹരമാക്കുന്നു അല്ലേ? ഇതാ മറ്റൊരു കവിത. ഇതുപോലുള്ള സവിശേഷ പ്രയോഗങ്ങൾ ഈ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. വീണപൂവ് എന്ന കവിത നമ്മൾ പറഞ്ഞു. വേണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നതാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി വായിച്ചു നോക്കുക. ഈ കവിത, അതോടൊപ്പം നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മധുകരം, വണ്ട്, മൃദുരവം, നേർത്ത ശബ്ദം, മുരളിക, ഓടക്കുഴൽ, മഹി, ഭൂമി അല്ലേ. ഇത് വായിച്ചു നോക്കി അത്തരം സവിശേഷമായ പ്രയോഗങ്ങൾ നിങ്ങൾ ഇതിലേതിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് താഴെ ഇവിടെ ഈ ഒരു ഭാഗത്ത് എഴുതുക. എനിക്ക് കൃത്യമായിട്ട് ആ പ്രവർത്തനം നിങ്ങൾ ചെയ്യുക. അപ്പോൾ കേരള പാഠാവലിയിൽ 10 പ്രവർത്തന കാർഡുകളാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. എന്തെങ്കിലും സംശയങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശം അറിയിക്കുക. വീണ്ടും മറ്റുള്ള വിഷയങ്ങളോ മറ്റുള്ള ക്ലാസ്സുകളോ തയ്യാറാക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.